പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തി. 2014 മുതൽ സ്തംഭിച്ചിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അബ്ബാസിന്റെ ചൈനീസ് സന്ദർശനം സഹായകമാകുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. നേരത്തെ പലസ്തീൻ ഇസ്രായേൽ ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ നീക്കാൻ സഹായിക്കാമെന്ന് ചൈന അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മഹ്മൂദ് അബ്ബാസിന്റെ ചൈനീസ് സന്ദർശനം. അബ്ബാസിന്റെ 5-ാമത്തെ ചൈനീസ് സന്ദർശനമാണിത്. അതിനിടെ അബ്ബാസ് സന്ദർശനത്തിൽ ആരെല്ലാമായി കൂടിക്കാഴ്ച നടത്തുമെന്ന ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, പ്രധാനമന്ത്രി ലീ ക്വയാങ് എന്നിവരുമായി അബ്ബാസ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുന്നത്. പലസ്തീനിലെ പുതിയ സാഹചര്യം, പരസ്പര ആശങ്കയുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് അബ്ബാസ് ഷീ ജിൻ പിങ്ങുമായി ചർച്ച ചെയ്യുമെന്ന് വഫ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിച്ചു വന്ന സംഘർഷം അതിന്റെ പരമോന്നതയിൽ എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ അബ്ബാസിന്റെ സന്ദർശനം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ചൈനയാണ് ആതിഥേയത്വം വഹിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇരുവരും നയതന്ത്രബന്ധം പുനഃസ്ഥാപിച്ചത്. അതിനാൽ പലസ്തീൻ ഇസ്രായേൽ തർക്കത്തിലും വിജയം കാണാൻ ചൈനയ്ക്കാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ക്വിൻഗാങ് പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ പങ്കുവഹിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ ജനതയുടെ ദേശീയ അവകാശത്തെ ചൈന എപ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നാണ് അബ്ബാസിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെബിൻ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. നേരത്തെ ഇവിടെ അമേരിക്കയ്ക്ക് കൃത്യമായ ഇടമുണ്ടായിരുന്നു. ഇത് തകർക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആദ്യ ചൈന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായി ഷീ ജിൻ പിങ് കഴിഞ്ഞ ഡിസംബറിൽ സൗദി അറേബ്യ സന്ദർശിച്ചത്. അന്ന് അബ്ബാസിനെ കണ്ട ഷീ ജിൻ പിങ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് അധികം വൈകാതെ നീതിപൂർവകവും ശാശ്വതവുമായ പരിഹാരം വാഗ്ദാനം ചെയ്തിരുന്നു. സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ചൈന മിഡിൽ ഈസ്റ്റിൽ കാലുറപ്പിക്കുന്നത്. ഊർജ വിപണിയിലെ സ്ഥിരതയാണ് ചൈനയുടെ ഉന്നം. സൗദി ഇറാൻ സൗഹൃദം വഴി അതുറപ്പിക്കാൻ ഏറെക്കുറെ ചൈനയ്ക്ക് സാധിച്ചു. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും ചൈനീസ് ഇടപെടലിൽ മഞ്ഞുരുകിയാൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും അത്. നേരത്തെ ഈ മേഖലയിലെ എല്ലാ വിഷയങ്ങളിലും അമേരിക്കയായിരുന്നു മധ്യസ്ഥന്റെ റോളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ചൈനയാണ് തങ്ങളുടെ സ്ഥാനം തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അമേരിക്കയെ അലട്ടുന്നത്. പലസ്തീൻ ഇസ്രായേൽ തർക്കത്തിലും ചൈനയ്ക്ക് വിജയം കാണാനായാൽ മേഖലയിലെ വൻ ശക്തിയായി മാറാൻ ചൈനയ്ക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക്, വൺ ഏഷ്യൻ മീഡിയ.